ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അതി ഡ്രിക്സ് ആൻഡ് ലോഗ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒന്നുമില്ല കേട്ടോ, പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ ലോക്ക്ഡൗൺ ആയിട്ട് വീട്ടിലിരുന്ന് ഇങ്ങനെ മുഷിഞ്ഞ് മുഷിഞ്ഞപ്പോഴത്തേക്കും എന്നാ വിചാരിച്ച് വെറുതെ നാട് കാണാൻ നാടിൻ്റെ ഭംഗി കാണാമെന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ച് ആറും തോടും ഒക്കെ ഒന്ന് കണ്ട് പാടമൊക്കെ കണ്ടിങ്ങനെ ജസ്റ്റ് വെറുതെ വെള്ളമൊക്കെ ഒന്ന് വെള്ളത്തിലൊക്കെ ഒന്ന് കളിച്ചിങ്ങ് പോരാന്ന് ഒരു കൂട്ടത്തിൽ മീൻ പിടിക്കാൻ പറ്റുന്നെങ്കിൽ മീൻ പിടിക്കാമെന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ നോക്കിയൊരു മീൻ പിടിക്കാനുള്ള ടെക്നിക്ക് പഠിച്ചുകൊണ്ട് ഞങ്ങൾ മീൻ പിടിക്കാൻ പോയി. പക്ഷേ അട്ര ഫ്ലോപ്പ് ആയിരുന്നു കേട്ടോ, മീനൊന്നും കിട്ടിയില്ല. അപ്പോൾ അവിടുത്തെ ഉള്ള ചില വിഷ്വൽസ് എല്ലാം ഒന്നുമില്ല, ഫുൾ ഒരു 5 മിനിറ്റത്തേക്കുള്ളൊരു വീഡിയോ ഫുൾ. അതായത് നമ്മുടെ നാടിൻ്റെ ഭംഗി, നമ്മുടെ കേരളത്തിൻ്റെ നമ്മുടെ ഗ്രാമത്തിൻ്റെ ഭംഗി നിങ്ങളൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇത് നഷ്ടപ്പെട്ട് കണ്ടുകൂടാത്ത കണ്ട് കാണാൻ കഴിയാത്ത, അല്ലെങ്കിൽ ഇപ്പോൾ ഇത് കാണാത്ത കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകത്തില്ല. എല്ലാവർക്കും വേണ്ടി ഞാനിത് ഡെഡിക്കേറ്റ് ചെയ്യാം കേട്ടോ. ഇത് മീൻ പിടിക്കലാണ് കേട്ടോ, വലയിടൽ വലവീശൽ. നമ്മളിവിടെ മാക്കുട്ടനാട് ഭാഗങ്ങളിൽ കണ്ടുവരുന്ന ഒരു മീൻ പിടുത്തമാണ് കേട്ടോ. അപ്പോൾ നോക്കി ആ വാലക്കാർ ചേട്ടൻ്റെ നിന്ന് ചാടിപ്പോയൊരു മീനാണ് കേട്ടോ. അവർ ഉപേക്ഷിച്ചതുകൊണ്ട് കുഞ്ഞു മീനാണ്, അതിനെ കിട്ടിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ അതിനെ രക്ഷപ്പെടുത്തിയേക്കാം ചോദിച്ചു. അപ്പോൾ വെള്ളത്തിലിട്ടപ്പോൾ ആൾ ചാട്ടുള്ളി പോകുന്ന പോലെയാണ് പറന്നു പോയത് കേട്ടോ. അപ്പോൾ നമ്മളും മീൻ പിടിക്കാനുള്ള പ്ലാനിലോട് തന്നെ വന്നതാണ്. പക്ഷേ മീൻ പിടിക്കൽ ഞാൻ പറഞ്ഞില്ലേ ഫ്ലോപ്പായി പോയി കേട്ടോ. അതായത് കുപ്പി കുഴിച്ചിട്ട് 2 കുപ്പി, അതായത് ഒരു പകുതി കുപ്പിയുടെ മേൾവശം കിഴിച്ചിട്ട് വേറൊരു വലിയ കുപ്പിക്ക് ഉള്ളിൽ ഇറക്കി വെച്ചിട്ട് അതിൻ്റെ അരി ഇങ്ങനെ കട്ട് ചെയ്ത് പറഞ്ഞിട്ട് അതിനകത്ത് തന്നെ മീനുള്ള തീറ്റയിടും. എന്നിട്ട് ഈ കുപ്പി നമ്മൾ യൂട്യൂബിൽ നിന്നാണ് ടെക്നിക്ക് പഠിച്ചത് ഞങ്ങൾ കണ്ടത് കേട്ടോ. അപ്പോൾ ഒരുപാട് പേർക്ക് മീൻ കിട്ടുന്നത് ഇവിടെ തന്നെ, ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരുപാട് പേർ അവിടെ ഇവിടെ ആയിട്ട് നിൽപ്പുണ്ട്, അവർക്കൊക്കെ മീൻ കിട്ടുന്നത്. പക്ഷേ ഞങ്ങളുടെ ഈ കുപ്പിയുടെ വലുപ്പം വായ വലുപ്പിച്ചിട്ട് കൂടിപ്പോയി. അപ്പോൾ അത് കാരണം ഞങ്ങൾക്ക് മീൻ കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ആ മീൻ കണ്ടോ രക്ഷപ്പെട്ടു പോയി പാവം, അത് പൊക്കോട്ടെ അല്ലേ. അപ്പോൾ നമ്മൾ എന്നാ മീൻ പിടിക്കാൻ ശ്രമിക്കാമെന്ന് കരുതി. അപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ മറ്റുള്ളവരെല്ലാം കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് സക്സസ് ആവില്ല എന്ന് കേട്ടോ. എന്നാലും ഞങ്ങൾ കൊണ്ടുവന്നല്ലേന്ന് കരുതിയിട്ട് കുപ്പിയിൽ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് തീറ്റ ഇട്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ തന്നെ കേട്ടോ 2 കുപ്പിയൊക്കെ കൊണ്ടുവന്നു, വലിയൊരു കുപ്പിയും കൊണ്ടുവന്നു ചെറിയൊരു കുപ്പിയും കൊണ്ടുവന്നു കേട്ടോ. വലിയ കുപ്പിയിലും ഇത് സെറ്റപ്പായി. ഇത് നമ്മൾ ഇതങ്ങ് നഷ്ട ഇത് ഇതിൽ ഒരെണ്ണം അങ്ങ് പോയി കേട്ടോ. ഞങ്ങളിവിടെ നിന്ന് ഇതിൻ്റെ ആ അറ്റത്ത്, ഈ കുപ്പിയുടെ ഒരറ്റത്ത് നമ്മൾ വള്ളി കെട്ടിയിടണം. എന്നിട്ട് ആ വള്ളിയുടെ അറ്റം നമ്മൾ ഈ കരയിൽ എവിടെയെങ്കിലും ഒരു കുറ്റിയിലോ മരത്തേലോ ഒക്കെ ആണ് കെട്ടിയിടണം. എന്നിട്ട് ഈ ഇത് അങ്ങ് ഉള്ളിലേ കാറിൻ്റെ ഉള്ളിലേക്ക് എറിയണം. അപ്പോൾ വെയിറ്റ് കാരണം ഇത് കുപ്പിക്കുള്ളിലേക്ക് വെള്ളം കയറും, നമ്മൾ കുപ്പി ഫുള്ള് കീഴ്ത്തിയിട്ടേക്കുക. അപ്പോൾ ആ കുപ്പിക്കകത്തേക്ക് വെള്ളം കയറിട്ട് താഴും. എന്നിട്ട് ഈ മീൻ എന്തെന്നറിയാമോ, ഈ തീറ്റ തിന്നാനായിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് കയറും. ഉള്ളിൽ കയറിയ മീനിന് പിന്നെ തിരിച്ചിറങ്ങാൻ പറ്റില്ല, അതൊരു ട്രാപ്പാണ്. അങ്ങനെ ട്രാപ്പ് ചെയ്ത് പിടിക്കുന്ന സംഭവമാണ് ഇത് കേട്ടോ. പക്ഷേ നമ്മുടെ കുപ്പിയെ സംബന്ധിച്ചിടത്തോളം ട്രാപ്പ് ഇല്ലായിരുന്നു. മീൻ കയറിയിട്ട് കുപ്പിക്ക് ഇങ്ങ് തിരിച്ച് സോറി മീനിലിങ്ങ് ഇറങ്ങി തന്നെ പോരാം, തിരിച്ച് മീനിന് ഇറങ്ങി വരാതിരിക്കുന്ന രീതി വേണമായിരുന്നു അതിൻ്റെ വായ ഭാഗം. അപ്പോൾ ഇതെന്തായാലും നമ്മൾ സക്സസ്ഫുള്ളായിട്ട് ഒന്നുകൂടെ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അപ്പോഴത്തേക്ക് മഴ കൂടി ഇപ്പോൾ വെള്ളമായിട്ടുണ്ട് കേട്ടോ. ഇത് ഞങ്ങൾ മഴ തുടങ്ങിയ സമയത്തെടുത്തെയാണ്. അപ്പം ഇതാദ്യം ഇങ്ങനെ ഇവിടെ കെട്ടിയിട്ട് ഒരു കുപ്പിയെടുത്ത് എറിഞ്ഞ് ആ കുപ്പി അങ്ങ് പോവുകയും ചെയ്തു കേട്ടോ. പിന്നെ നമ്മൾ കൂടുണ്ടെന്ന് കേട്ടോ. അപ്പം എന്നാൽ കൂട് നോക്കാമെന്ന് വിചാരിച്ച് അവിടെ ചെന്ന് കൂട് തപ്പിപ്പോയതാ കേട്ടോ. കൂട് തപ്പിപ്പോയിട്ട് കൂട് കണ്ടു, ബട്ട് മീനില്ലായിരുന്നു അതിനകത്ത് കേട്ടോ. അപ്പോൾ അതിന് എടുക്കണ്ടെന്ന് വെച്ചിട്ട് എടുത്തില്ല. ഇത് ഇങ്ങനെ നമ്മുടെ ഈ കൊയ്ത് കഴിഞ്ഞ പാടമില്ലേ, കൊയ്ത്ത് കഴിഞ്ഞ പാടം പാടത്തിങ്ങനെ വെള്ളം മഴവെള്ളം കെട്ടിക്കിടക്കുകയാണ് കേട്ടോ. മഴ പെയ്ത മഴവെള്ളം ഇങ്ങനെ കിടക്കുകയാണ്, കെട്ടിക്കിടക്കുക ഒഴുകി നല്ല ഒഴുക്കുണ്ട് കേട്ടോ. പക്ഷേ ഇതിങ്ങനെ കെട്ടി നിർത്തിയിരിക്കുകയാണ് ഇവർ താറാവിനെ തീറ്റാൻ വേണ്ടിയിട്ടേ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് താറാവിനെ കിട്ടിയത്, ഈ താറാവിനെയാണ് നമ്മൾ കറി വെച്ചേച്ചൻ്റെ വീഡിയോ മുന്നിട്ടിരുന്നത്. ഓക്കെ, അപ്പോൾ അത് കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ കാണാൻ. അപ്പം ഇത് രസമാണ് വെള്ളത്തിൽ കുടിക്കുന്നത് നടക്കാൻ കേട്ടോ. അപ്പോൾ കുറച്ചേ നടന്നു, ആ നടന്ന് ഇങ്ങനെ വന്നപ്പോഴത്തേക്കും ഇവിടെ ഇത് നമ്മുടെ പറമ്പ് വന്നതല്ല കേട്ടോ. നടന്ന് വന്ന് പറമ്പിൻ സൈഡിലൊരു ഊഞ്ഞാൽ കണ്ടു, ആരോ കെട്ടിയിട്ടതാണ്. അപ്പോൾ അവന് ഊഞ്ഞാൽ കണ്ടപ്പോൾ ആടാണെന്ന് തോന്നി, അപ്പോൾ ആൾ ആടാണ് കേട്ടോ. അപ്പം ആട്ടൊക്കെ കഴിഞ്ഞ് നല്ല കാറ്റുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ കറങ്ങി നടന്നിട്ട് ഞങ്ങൾ കുറച്ച് നേരം ഇവിടുന്ന് റെസ്റ്റ് എടുത്തു. പിന്നെ ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച് തിരിച്ച് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി വീട്ടിൽ പോയി. വീട്ടിൽ പോയിട്ടാണ് പിന്നെ തിരിച്ച് വന്നിട്ട് പിന്നെയും ബാക്കി കറങ്ങിയത് കേട്ടോ. അപ്പം എന്തായാലും വൈകുന്നേരം വരെ ഇന്ന് ഇത് ഫുൾ ഡേ ഇന്ന് ഈ ഒരു കറക്കം തന്നെയായിരുന്നു കേട്ടോ. അതിൻ്റെ കുറച്ച് സീൻസും ചെറിയ ചെറിയ വിഷസും മാത്രമാണ്. അവിടെ വള്ളം കണ്ടു, എന്നാൽ ആ വള്ളം കണ്ടപ്പോൾ അവന് ഇവനെ ഒന്ന് കയറ്റാമെന്ന് വിചാരിച്ചിട്ട് കേട്ടു. പക്ഷേ കയറി കഴിഞ്ഞപ്പോൾ ആൾ ഇറങ്ങുന്ന ലക്ഷണമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ആൾക്കത് കണ്ട് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ, ആളത് എൻജോയ് ആണ്. അപ്പം ഈ വെള്ളം അത്ര തൊട്ടിട, കാരണം നമ്മൾ കൃഷിയൊക്കെ മരുന്നൊക്കെ അടിക്കുന്നതല്ലേ. അപ്പോൾ ആ വെള്ളത്തിൽ ആ ആൾ അവൻ കളിക്കുമോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു എനിക്ക് കേട്ടോ. പക്ഷേ കിട്ടു, കയ്യൊക്കെ കിട്ടു. അങ്ങനെ നേരം വൈകി മഴ വരാറായപ്പോഴാണ് നമ്മൾ ഇട്ടിരുന്ന കുപ്പിയുടെ കാര്യം ഓർത്തത്. ഒരു കുപ്പി അങ്ങ് പോയാലോ, ഒരു കുപ്പി ഇട്ടിരുന്നു, ഇത് മീനുണ്ടോ നോക്കാൻ വേണ്ടി ഞങ്ങൾ പിന്നെ തിരിച്ച് അവിടെ തന്നെ ചെന്നു.
ചെന്നപ്പോഴത്തേക്കും മീൻ കിട്ടിയില്ല കേട്ടോ. മഴക്കോളായതുകൊണ്ട് ഇരുട്ടത്താണ് പോയി ടോർച്ചൊക്കെ അടിച്ച് ഫോണിൻ്റെ ഇരുട്ടത്തിൽ ടോർച്ച് വെച്ചിട്ട് നോക്കി നോക്കിയപ്പം ഒന്നും കിട്ടിയിട്ടില്ല. ഇത് കണ്ടോ, ഇങ്ങനെ വൈകുമ്പോൾ പാതിരാവുമ്പോഴത്തേക്കും കൊക്കൊക്കെ ചേക്കേറുന്നതാണ് കാണുന്നത് കേട്ടോ. കൊക്ക് കൊക്കും കൂടി മൊത്തം ഒരു ഫുള്ള് മരത്തിൽ നിറച്ചും കൊക്കായിരുന്നു കേട്ടോ. ഞങ്ങൾ ആ ഇരുട്ടത്ത് നടന്ന് നടന്ന് പോവാണുണ്ടോ കേട്ടോ, വന്നിട്ടോ ഫുള്ള് നമ്മൾ നടന്ന് അങ്ങനെ ആ മീൻ അത്തിരിയും കണ്ടോ. നല്ല മഴ പെയ്തു, നല്ല മഴക്കാറ്. ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ഭയങ്കര കാറ്റും മഴയും ആയിരുന്നു കേട്ടോ, ഭയങ്കര മിന്നലായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് മീനൊന്നും കിട്ടിയില്ല. അങ്ങനെ ഈ ദിവസം നമ്മളങ്ങനെ വെറുതെ ഒന്നും കിട്ടില്ല. ഒരു ഡക്കിനെ മാത്രം കിട്ടി, അത് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചു. മീനൊന്നും കിട്ടിയില്ല, ചുമ്മാതെ ഇങ്ങനെ കറങ്ങി കറങ്ങി നടന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ. ലവ് യു ഓൾ. Thank you.